നീലേശ്വരം പടന്നക്കാട് മേൽപ്പാലം തുറന്നുകൊടുത്തു. തിരുവനന്തപുരത്ത് നിന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഫോണിലൂടെ റെയിൽവേ മേൽപ്പാലനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. പടന്നക്കാട് റെയിൽവേ മേൽപ്പാലത്തിന്റെ ഉദ്ഘാടനത്തിന് നേരത്തെ തന്നെ എന്നെ ക്ഷണിക്കുകയും ഞാൻ വരാമെന്ന് സമ്മതിക്കുകയും അതോടനുബന്ധിച്ച് പല പരിപാടികളും കാസർഗോഡ് കണ്ണൂർ ജില്ലകളിൽ നിന്ന് ഞാൻ ഏൽക്കുകയും ചെയ്തു. പക്ഷെ വളരെ പെട്ടെന്നുണ്ടായ എന്റെ ദേഹാസ്വാസ്ഥ്യം മൂലം എന്നോട് യാത്ര ഒന്നും ചെയ്യരുത്, പൂർണ്ണമായി വിശ്രമമെടുക്കണം എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ എനിക്ക് ഇന്ന് അവിടെ എത്തിച്ചേരാൻ സാധിച്ചില്ല. എനിക്ക് കടുത്ത കാലുവേദന ഉള്ളതുകൊണ്ട് കാടി നിരത്ത് കുത്താൻ പറ്റാത്ത ഒരു സ്ഥിതി വന്നതുകൊണ്ടാണ്. അല്ലെങ്കിൽ നിശ്ചയമായും ഞാൻ നിങ്ങളുടെ ഈ ആഘോഷത്തിൽ, ഞാനിതൊരു കേവലം ഉദ്ഘാടന മീറ്റിംഗായി തന്നെ കാണുന്നത്, ഒരു നാടിന്റെ സന്തോഷം അഭിമാനം പങ്കിടുന്ന ഒരു ആഘോഷമായിട്ടാണ് ഇതിനെ കാണുന്നത്. അതിൽ ഞാൻ നിശ്ചയമായിട്ട് പങ്കെടുക്കുമായിരുന്നു. ഈ ഒരു സാഹചര്യം നമ്മുടെ ഈ മേൽപ്പാലം വാസ്തവത്തിൽ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് മലബാർ പ്രദേശത്ത് ഇത്ര സമയബന്ധിതമായി ഈ മേൽപ്പാലം പണിതുയർത്താൻ സാധിക്കുന്നത്. ഇതിനെ ഒരുപാട് ആളുകൾ സഹായിച്ചിട്ടുണ്ട്. പാർലമെന്റ് അംഗത്തെ പറ്റി ഞാൻ പറഞ്ഞു, MLA മാർ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, മുനിസിപ്പൽ ചെയർപേഴ്സൺമാർ, അതേപോലെ തന്നെ മറ്റുള്ള ആളുകൾ, പ്രത്യേകിച്ച് കരാറുകാരെ സംബന്ധിച്ച് നമുക്ക് നമ്മുടെ സമൂഹത്തിൽ ഒരു വലിയ ആക്ഷേപം നിലനിൽക്കുന്നുണ്ട്. അവര് സമയബന്ധിതമായി പണി തീർക്കുന്നില്ല എന്നുള്ളതാണ് ഒരാക്ഷേപം. അതിന് ഏറ്റവും വലിയ ഉദാഹരണമായി ഇന്ന് തന്നെ ഇന്നത്തെ ഇവിടുത്തെ പത്രങ്ങളിൽ, ലോക്കൽ എഡിഷനിലൊക്കെ ഒന്ന് രണ്ട് പണികളുടെ കാര്യം പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഇവിടെ MLA മാരെല്ലാവരും രാവിലെ വന്ന് എന്നോട് പരാതി പറഞ്ഞു, വലിയ പറമ്പ് പാലം, അതേപോലെ തന്നെ മറ്റൊരു കാത്തിരിപ്പിനൊടുവിൽ ഉത്തരമലബാറിലെ ഏറ്റവും വലിയ മേൽപ്പാലമായ നീലേശ്വരം പടന്നക്കാട് റെയിൽവേ മേൽപ്പാലം ജനങ്ങൾക്കായി തുറന്നുകൊടുത്തു. പനിയെ തുടർന്ന് എത്താൻ കഴിയാതിരുന്ന മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി തിരുവനന്തപുരത്തുനിന്ന് മൊബൈൽ ഫോണിലൂടെ പാലത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ചടങ്ങിന് സാക്ഷിയാകാൻ ആയിരക്കണക്കിന് ആളുകളാണ് ഒഴുകിയെത്തിയത്. പൊതുമരാമത്ത് മന്ത്രി PK ഇബ്രാഹിം കുഞ്ഞ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ജില്ലയിലെ മേൽപ്പറമ്പ് നീലേശ്വരം പാലങ്ങളുടെ നിർമ്മാണ പ്രവൃത്തി സമയബന്ധിതമായി നടത്തുമെന്ന് മന്ത്രി അറിയിച്ചു. P കരുണാകരൻ MP, MLA മാരായ E ചന്ദ്രശേഖരൻ, K കുഞ്ഞിരാമൻ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് PP ശ്യാമളാദേവി, കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർപേഴ്സൺ ഹസീന താജുദ്ദീൻ, വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളായ KP സതീഷ് ചന്ദ്രൻ, K വേളുത്തമ്പു, P മുഹമ്മദ് കുഞ്ഞിമാസ്റ്റർ, ബംഗളം കുഞ്ഞികൃഷ്ണൻ, മടിക്കൈ കമാരൻ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു.